വെൽക്കം ടു സേറാസ് കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഓയിലൊഴിക്കാം. അപ്പോൾ ഓയിലും നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് വഴച്ചി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത്, ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാബേജ് ചേർക്കാം. ഇനി ഒരു ക്യാപ്സിക്കം അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് മൂന്ന് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അത് ആ പാനിൽ തന്നെ നമ്മൾ ജസ്റ്റ് വെജിറ്റബിൾസൊക്കെ ഒന്ന് അങ്ങ് നീക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഒരു കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് മൂന്ന് എഗ്ഗ് ഇതിലേക്ക് ഇടാം. ഒന്ന് നന്നായി ചിക്കി വറക്കണം. മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കുക. നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് പാനിലാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെക്കണം. പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഈ ബ്രെഡ് ഒന്ന് നമുക്കിതിലേക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബ്രെഡിൽ ഞാൻ ഒരു സൈഡിൽ മാത്രമേ ബട്ടർ പറ്റുന്നുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. കാര്യം സ്കൂളിലേക്കാണ് നമ്മൾ കൊടുത്ത് വിടുന്നതെങ്കിൽ കൂടുതൽ അങ്ങ് ടോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റഫായിട്ടിരിക്കും കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് മസാലയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വീട്ടിൽ ബ്രെഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണെങ്കിലും ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് റോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് കൊടുത്ത് വിടാം പിള്ളേർക്ക്. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഈ സാൻഡ്വിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.